ലോകത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ രണ്ട് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുളകിട്ട മാങ്ങ ഇട്ടുള്ള മത്തിക്കറി. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്പൈസി ആയിരിക്കും, അല്ലെങ്കിൽ അത്ര ഇതല്ലാത്ത ഒരു ചിക്കൻ ആയിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പൈസി, അതിനൊപ്പം ഇത്തിരി നല്ല പുളിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ, ഒരു സ്പെഷ്യൽ ബാർബിക്യൂ സോസ് ആണെന്ന് വെച്ചാൽ അതല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല ഇഞ്ചി പുളിയും കൂടി ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പൈസി പുളിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും അത് കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ശരി, നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാൻ പോവാം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മാങ്ങ ഇട്ട നാടൻ മത്തിക്കറി. നല്ല മാങ്ങയ്ക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാങ്ങ ഇട്ടുള്ള ഒരു മത്തിക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചട്ടി ഇതാ ചൂടായി, അതിലേക്ക് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ്, അപ്പൊ നല്ല രുചി ഉണ്ടാവും ഇത് ഉണ്ടാക്കുമ്പോൾ. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 2 മിനിറ്റ് എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി, എണ്ണ ചൂടായിരിക്കുന്നു. അതിലേക്ക് ആദ്യം കുറച്ച് ഉലുവ, ഒന്നങ്ങനെയുള്ള ഉലുവ ഇടാം. ഉലുവ ഒന്ന് ആവുന്നുണ്ട്, കരിയരുത്. ഉലുവ ഉലുവ ഒന്ന് ചൂടായി വന്നിട്ട് അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. അതിലേക്ക് നമ്മൾ ഉള്ളി ഇടണം, അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇടണം. ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. അപ്പോൾ എണ്ണ ചൂടായി, വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമ്മൾ ഉലുവട്ടു, പിന്നെ ഉള്ളി. ചെറിയ ഉള്ളി ഇട്ട ഭയങ്കര രുചിയാണ്. ചെറിയ ഉള്ളിക്ക് വരെ ഞാനിട്ടിരിക്കുന്നത് ഇവിടെ വലിയ ഉള്ളി തന്നെയാണ്. ഒന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പിടുന്നത്, അപ്പൊ വേഗം വാടി കിട്ടും. ഇനി അതിലേക്ക് നല്ല നീളത്തില് അരിഞ്ഞു വെച്ചിട്ടുള്ളതാ, നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഒപ്പം തന്നെ ഇടാം. അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ഒരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ല് കിട്ടാൻ ഒരു 2 കറിവേപ്പ് ഇപ്പം ഇതിലിടുന്നുണ്ട്, അതിൻ്റെ ഒപ്പം അതിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം വാടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ച്, ഇങ്ങനെ നീളത്തിൽ നല്ല ഭംഗിയിൽ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇതിൽ ചേർക്കാം. മാങ്ങ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നല്ല നീളത്തിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്. ഒരു 2-3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം മുളകും കൂടി ഇടുമ്പോൾ എരിവ് കൂടണ്ടാന്ന് വെച്ചിട്ട്. എന്നിട്ടിതാ ഇതെല്ലാം ഇട്ട് നല്ല ആ ഇപ്പൊ തന്നെ എന്ത് നല്ല സ്മെല്ലാ വരുന്നത് വെളിച്ചെണ്ണയുടെ. നല്ല മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ആ ഉലുവയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പുളിയുള്ള മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം നമ്മൾ മാങ്ങ എടുക്കാൻ. അത മാങ്ങ വാടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു. ഇട്ടിട്ട് ഈ
കൊറോണക്കല്ല. അപ്പൊ എല്ലാവരും ഇത്തിരി മഞ്ഞപ്പൊടി കൂട്ടിടുന്നത് നല്ലതാണ്. മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടിയൊപ്പം തന്നെ ഇതാ ഒരു ഒരു സ്പൂൺ ഇട്ടു, ഒരര സ്പൂണും കൂടി ഇടുന്നുണ്ട്. ഒരു മീൻകറി അല്ലേ, കുറച്ച് എരിണ്ടാവണം അപ്പോൾ അതിൻ്റെ രുചി ഉണ്ടാവാം. ഒരു ഒന്നര സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. നല്ലതിൽ വാടി വരുന്നു. ഇത് ആയി. ഇതപ്പോൾ ഒരുവിധമായി. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാണ്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഒഴിച്ചതിലേക്ക് കഴുകി നല്ല നന്നാക്കി മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീനാണ് ഇടുന്നത്. ഒന്ന് തിളക്കണം. വെള്ളം ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് മീനിടണം. നന്നായിട്ട് ഇത് വെട്ടി തിളച്ചു. ഇനി ഇതിലേക്ക് മീനിടണം. കുറച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അത് കണ്ട് ഇത് കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളൂ. കുറച്ചും കൂടി ഉപ്പിട്ടു മീനിടുന്നേക്കാൾ മുന്നേ. ഇനി ഇതാ കഴുകി വെച്ച നല്ല മത്തി ഉണ്ട്. മീൻ ഇതാ കഴുകി വെച്ച മത്തി ഇതിലേക്ക് മീൻ മത്തി കണ്ടില്ലേ, ഇനി അത് ഇതിലേക്ക് ഇടാൻ പോകണം. നല്ല മാങ്ങിയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇങ്ങനെ നല്ല വെട്ടി തിളക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മത്തി ഇട്ടു, നല്ല നാടൻ മത്തി. ആ ഇതിൽ നമ്മൾ മീനിട്ടു. ഇത് ഒമാനിലെ ഇവിടുത്തെ ബീച്ചിൽ പിടിച്ചു കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് മത്തിയാണ്. വിഷം ചേരാത്ത നല്ല മത്തി കണ്ടില്ലേ, നല്ല നല്ല നാടൻ നല്ല ഫ്രഷ് മത്തി. നാട്ടിൽ പോലും നമുക്ക് ഇത്രയും നല്ല മത്തി കിട്ടില്ല. അതേപോലെ മാങ്ങ, മാങ്ങയും ഒമാനിലെ മാങ്ങയാണ് നല്ല ഇവിടെ തന്നെ ഉണ്ടാവുന്നത്. കറിവേപ്പില വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ ഇതിലൊന്നും വിഷം ചേർക്കാത്ത എല്ലാം ഫ്രഷായ മത്തി, മാങ്ങ, കറിവേപ്പില അതൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കറിയാണിത്. അത് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു നാടൻ മത്തിക്കറി കാണിക്കാൻ ഇരിപ്പിച്ചു. ഈ ചട്ടി മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ വെളിച്ചെണ്ണി, ബാക്കി എല്ലാം ഒമാനിലെ സ്വന്തം. കഴിഞ്ഞിട്ടില്ല ഇനി ലാസ്റ്റ് വെളിച്ചെണ്ണ. നല്ല മത്തി ഇതൊക്കെ വെന്തു, മത്തി വെന്തു കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ സ്മെല്ല് കിട്ടാനായിട്ട് ഇത് നല്ല നാടൻ ഇവിടെയുള്ള കറിവേപ്പില പൊട്ടിച്ചിങ്ങനെ ഇതിൻ്റെ മുകളിൽ നിറയിടാം. ലാസ്റ്റ് ഈ കറിവേപ്പില ഇടുമ്പോഴാണ് അതിൻ്റെ നല്ല സ്മെല്ല് കിട്ടുക. അവസാനം അതിൻ്റെ മേലെ നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. അടിപൊളി നല്ല മുളകിട്ട നാടൻ മത്തിക്കറി. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Okay, thank you.